ദുബൈയിലെ താമസ കെട്ടിടങ്ങളിൽ സൗരോർജ്ജവും ഉപയോഗപ്പെടുത്തുന്ന പദ്ധതിക്ക് ഈ വർഷം അവസാനത്തോടെ തുടക്കമാകും. സൗജന്യമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. എമിറേറ്റിലെ 10% വീടുകളിൽ സൗരോർജ്ജവും ഉപയോഗിച്ചുള്ള വൈദ്യുതി ഈ വർഷം ലഭ്യമാക്കും. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ 50 വർഷ ഭരണ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദീവ പുതിയ പദ്ധതി നടപ്പിലാക്കുന്നത്. സൗരോർജ്ജത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി സൗജന്യമായാണ് പാർപ്പിട കെട്ടിടങ്ങൾക്ക് നൽകുക. എമിറേറ്റിലെ 10% എമിറാത്തി ഭവനങ്ങളിൽ ഈ വർഷം അവസാനത്തോടെ പദ്ധതി നടപ്പിലാക്കും. താമസ കെട്ടിടങ്ങളുടെ ഊർജ്ജാവശ്യത്തിന് പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് ദീവ പദ്ധതിയുടെ പ്രത്യേകത. പദ്ധതി മേഖലകളെ ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയുടെ ഗ്രിഡുമായി നേരിട്ട് ബന്ധിപ്പിക്കും. എമിറേറ്റിലെ പ്രധാന ഗവൺമെന്റ് ഓഫീസുകളിൽ പദ്ധതി നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. വൈദ്യുതി ഉൽപ്പാദനത്തിനായി സംശുദ്ധ ഊർജ്ജ സ്രോതസ്സുകളെ ആശ്രയിക്കാനാണ് രാജ്യത്തിന്റെ ശ്രമം. 2050 ആകുമ്പോൾ UAE ഊർജ്ജ ആവശ്യത്തിൽ സംശുദ്ധ ഊർജ്ജവിഹിതം ഇരട്ടിയാക്കാനാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. അറബ് മേഖലയിലെ തന്നെ ആദ്യ ആണവോർജ്ജ പദ്ധതിയും UAE പൂർത്തീകരിക്കുന്നുണ്ട്. ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ രാജ്യത്തിന്റെ മൊത്തം ഊർജ്ജാവശ്യത്തിന്റെ 25% ആണവോർജ്ജത്തിലൂടെ ലഭിക്കും. മാലിന്യത്തിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിയും രാജ്യത്ത് പുരോഗമിക്കുന്നു. 5 പദ്ധതികളാണ് ഷാർജ അബുദാബി കേന്ദ്രീകരിച്ച് ഇതിനായി നടപ്പിലാക്കുന്നത്. NTV ദുബായ്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.